ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അതിൻ കുമാർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ ഫോർ ടെക് മീഡിയ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ ലെജൻഡ് ക്രിയേഷൻ ഒഫീഷ്യൽസും അതേപോലെ തന്നെ നമ്മുടെ ടീം AKBM ഒഫീഷ്യൽസും ചേർന്ന് ഇറക്കിയ കൊണ്ടോടി മോഡിഫൈഡ് സെക്കൻഡ് വേരിയൻ്റ് മോഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു കൺസെപ്റ്റ് 3D ആണ്. അപ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മോഡിൻ്റെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മാക്സിമം എല്ലാ ആൾക്കാരും ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനവർക്ക് അല്ലെങ്കിൽ ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ടീം AKBM ഒഫീഷ്യലും അതേപോലെ തന്നെ നമ്മളുടെ ലെജൻഡ് ക്രിയേഷൻ ഒഫീഷ്യലും ക്രിയേറ്റ് ചെയ്ത മോഡിഫൈഡ് കൊണ്ടോടി മോഡ്. അപ്പോൾ ഇത് അവരുടെ ഒരു കൺസെപ്റ്റിൽ ഇറക്കിയ ഒരു 3D ആണ്. അപ്പോൾ ഇത് നമ്മുടെ കൊണ്ടോടി ബസ്സിൻ്റെ പോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് അവരുടെ ഒരു കൺസെപ്റ്റ് 3D ആണ്. ഓക്കെ, ഇതൊരു മോഡിഫൈഡ് വെർഷനാണ്. അപ്പോൾ അവരുടെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു 3D ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലൈറ്റും അതേപോലെ തന്നെ റിബൺ അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അനിമേഷനിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അനിമേഷനിക്ക് ആയിട്ട് നമ്മളുടെ സൈഡ് വിൻഡോ അതേപോലെ തന്നെ നമ്മളുടെ എയർ വിൻഡോ ഇത്ര സംഭവമാണ് അനിമേഷനിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് അനിമേഷനിക്ക്. പിന്നെ സെക്കൻഡ് അനിമേഷനിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രണ്ടിലുള്ള റിബൺ കാര്യങ്ങളൊക്കെ ഇല്ലാതാവുന്നതാണ് സെക്കൻഡ് അനിമേഷനിക്ക്. പിന്നെ നമ്മുടെ മിററിൻ്റെ അവിടെ നമ്മുടെ ഇത് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കരിമ്പടം കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അനിമേഷനിക്ക് നിങ്ങൾ കണ്ടുവെന്ന് വിചാരിക്കുന്നു. പിന്നെ തേർഡ് അനിമേഷനിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ എഞ്ചിൻ കേസ്. ഓക്കെ, അപ്പോൾ ഒരു പുറത്തേക്ക് തുറക്കുന്ന ആ രീതിയിലാണ് ഇതിന് എഞ്ചിൻ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയലാണെങ്കിൽ സ്മൈലിംഗ് ഇമോജീസും അതേപോലെ തന്നെ നമ്മളുടെ മാല അങ്ങനെയുള്ള സംഭവ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ സസ്പെൻഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സസ്പെൻഷൻ കൊടുക്കാൻ ഈ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നു. ഞാൻ കുറേ ദിവസമായി ഈ ഒരു രീതിയിൽ സസ്പെൻഷൻ കൊടുത്ത മോഡ് ഓടിച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. പിന്നെ മാപ്പ് സ്ക്രീനും അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീഡ് നോക്കുകയാണെങ്കിൽ സ്പീഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിൻ്റെ കൺട്രോൾ നല്ലൊരു കൺട്രോളിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബ്രേക്കിങ്ങും അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ ഫിസിക്സ് കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നൈറ്റ് മോഡാക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നൈറ്റ് ആയിട്ട് ഇനി നമുക്ക് നമ്മുടെ വണ്ടീൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഹെഡ് ലൈറ്റ് ഡിമ്മിൽ വെക്കുമ്പോൾ ടോപ്പ് ലൈറ്റിൻ്റെ ഒരു മഞ്ഞ കളർ ടോപ്പ് ലൈറ്റും അതേപോലെ തന്നെ മെഡ്ഗണ്ണിൻ്റെ അവിടെ ഒരു ഗ്രീൻ കളർ ലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ നിയോണിൽ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡൊക്കെ അത്യാവശ്യം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് പവറിലാക്കുമ്പോൾ ഹെഡ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ഹസർ ഓൺ ചെയ്യുമ്പോൾ ടോപ്പ് ലൈറ്റ് ബാക്കിയുള്ള ലൈറ്റ് അതായത് പിങ്ക് അല്ല റെഡ് ഗ്രീന് ബ്ലൂ ഈ കളർ കാര്യങ്ങളൊക്കെ കൊടുത്ത ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സൈഡൊക്കെ അതേ കണ്ടോ അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് വൈപ്പർ ഓൺ ചെയ്യാൻ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്കത് വിട്ടുപോയി. പിന്നെ പിന്നീട് ഞാനത് ഓൺ ചെയ്യാൻ നിന്നില്ല, കാരണം കുറച്ച് തിരക്കുണ്ടായി. അതുകൊണ്ട് എനിക്ക് ആ ഒരു സംഭവം വിട്ടുപോയി ഗൈസ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റണ്ണിങ് ടോപ്പ് ലൈറ്റ് അല്ല, പക്ഷേ ഈ സൈഡിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എന്തോ കളർ ചേഞ്ച് ആവുന്നതായിട്ട് ഞാൻ കണ്ടു. അത് നമുക്ക് നിങ്ങൾ ഈ ഒരു മോഡ് റിലീസാകുമ്പോൾ കണ്ടോ, അവരുടെ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയലും അത്യാവശ്യം ഒരു ഡീസൻറ്റ് ഒരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീസൻറ്റിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് ഗ്ലാസിൻ്റെ അവിടെയും ഫ്രണ്ട് ഗ്ലാസിൻ്റെ അവിടെയും എല്ലാ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയുക, യൂസ് ചെയ്യുന്നത് നല്ലൊരു മോഡാണ്, ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്ന. ഈ ഒരു മോഡിൻ്റെ റിലീസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും അതേപോലെ തന്നെ നല്ല രീതിയിൽ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് സംഭവം ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡ്. അപ്പോൾ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. കൺട്രോൾ ലൈറ്റ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും തന്നെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ എല്ലാം ഷെയർ ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടറിയാൻ നമ്മൾ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ റിലീസ് ഡേറ്റിനെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു മോഡ് റിലീസാവുന്ന നമ്മുടെ ടീം AKBM ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ നമ്മുടെ ടീം ലെജൻഡ് ക്രിയേഷൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും 1K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആകുമ്പോഴായിരിക്കും ഈ ഒരു മോഡിൻ്റെ റിലീസ്. ഇവർ രണ്ടുപേരുടെ ചാനലിലെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഉണ്ട്, സെക്കൻഡ് ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോസ് ആയ നമ്മൾക്ക് വീണ്ടും കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ.